ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിലുള്ള കല്യാണത്ത് വീട് അല്ലെങ്കിൽ ഏച്ചിക്കാനം തറവാടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. വീട് കാണുമ്പോൾ തന്നെ നല്ല പരിചയം പലർക്കും തോന്നുന്നുണ്ടാവും. നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള സ്ഥലമാണിത്. വടക്കുന്നാഥൻ എന്ന സിനിമയിൽ മോഹൻലാൽ, കായ്മദനൊക്കെ താമസിക്കുന്ന വീട് ഇതാണ്. ഇനി തൊട്ടടുത്ത് തന്നെയാണ് പത്മപ്രിയ താമസിക്കുന്ന വീടുള്ളത്. ആ സിനിമയിൽ ആ രണ്ട് വീടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. വഴിയെ പറയാം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ. ഈ വീടിൻ്റെ മുൻഭാഗം നല്ലോണം താഴ്ന്നു കിടക്കുന്ന ഒരു താഴ്വാരം പോലെ കിടക്കുന്ന പ്രദേശമാണ്. നല്ല ഗ്രീനറിയാണ്. കൂടാതെ ഈ വീടിന് 94 വർഷത്തെ പഴക്കമുണ്ട്. 100 പണിക്കാർ 5 വർഷം എടുത്താണ് ഈ വീട് പൂർത്തീകരിച്ചത്. ചാത്തുക്കുട്ടി നായനാർ എന്ന് പറയുന്ന കാരണവർ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സൗധമാണ് ഈ 3 നില കെട്ടിടം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലാഷ് സിനിമ, പഴശ്ശിരാജ, ഞാൻ തുടങ്ങിയ നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തുളസ്ത്രമൊക്കെ വലിയ നല്ല പൊക്കത്തിലാണ് ഉള്ളത്. അവിടെ വലിയ ഒരു കല്ലൊക്കെ ഉണ്ട്, അതിൽ കയറി നിന്നിട്ട് വേണം ഇവിടെ വിളക്കത്തിക്കാനായിട്ടുള്ളത്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ വീടിൻ്റെ താഴെ ചാരിവടികൾ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അതിന് പകരം വീതി കൂടിയ അരമതിലുകളാണ് ഇരിപ്പിടങ്ങളായിട്ടുള്ളത്. നമുക്ക് വീട്ടിലേക്ക് കയറാം. അതാണ് കുഞ്ചു. കുഞ്ചുവിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതാണ് വിമല വല്യമ്മ. വിമല വല്യമ്മയും കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. ഇടതുവശത്തുള്ളത് സതിയിളയമ്മ. സതിയിളയമ്മയുടെ വീട്ടിലാണ് വടക്കുന്നാഥൻ എന്ന സിനിമയിലെ പത്മപ്രിയ താമസിച്ചിരുന്നത്. അവരുടെ വീട്ടിലാണ് ഈ സന്തോഷിച്ചിക്കാനും സന്തോഷിച്ചിക്കാനത്തിൻ്റെ ഭാര്യ ജൽസ, പിന്നെ മകൻ മഹാദേവൻ, പിന്നെ മരുമകൻ കുഞ്ചു. അവരോടൊപ്പമാണ് ഞാൻ ഈ വീട് കാണാനായിട്ട് വന്നത്. അവർ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ വീടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ വലിയ കട്ടിലകളാണ്. ഓരോ കട്ടിലയിലും പുരാണകഥകളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പാലാഴിമഥനാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇതേപോലെ ഓരോ കട്ടിലയിലും ഓരോ പുരാണ കഥാസന്ദർഭങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ഇതാണ് വീടിൻ്റെ മുൻഭാഗം. നമ്മളവിടെ നിന്ന് മുൻഭാഗത്ത് കൂടെയാണ് കയറി വന്നത്. പിന്നെ 1, 2 വരാന്തകൾ കഴിഞ്ഞു. ഇത് 3-ാമത്തെ അകത്തളം. ഇത് 3 മീറ്ററാണ് കേട്ടോ ഇതിൻ്റെ വീതി. ഈ അകത്തളങ്ങളുടെ വീതി 3 മീറ്ററാണ്. ഇത് പുറകിലുമുണ്ട്, ഇതേപോലെ തന്നെ പുറകിലുമുണ്ട്. വീടിൻ്റെ പുറകിലാണ് കൂടുതൽ സിനിമാ ഷൂട്ടിങ്ങൊക്കെ നടത്താറ്. അവിടെ മുറ്റം കൂടുതലായതുകൊണ്ടാണ് ആ ഭാഗം കൂടുതലായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഈ വീടിൻ്റെ ജനലിൻ്റെ അഴികളെല്ലാം ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, ചെമ്പിൽ തീർത്തതാണ്. പിന്നെ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ചുമര്. ഇതിൻ്റെ ചുമരൊക്കെ കോഴിമുട്ട, ആ കോഴിമുട്ടയുടെ വെള്ളയും അതേപോലെ കുമ്മായവും ചേർത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലം നിൽക്കും. ഈ വീടിന് ഈടുണ്ടാവും, പിന്നെ നല്ല തണുപ്പായിരിക്കും. ഈ വീട്ടിലെ മരപ്പണികൾക്ക് നേതൃത്വം കൊടുത്തത് കണ്ണൂർ ജില്ലയിലെ പരിയാരത്തുള്ള വിശ്വകർമ്മജനാണ്. കൂടാതെ ബേപ്പൂരിൽ നിന്ന് കലാസികൾ എത്തിയിട്ടാണ് വൻ മരങ്ങൾ പണിപ്പുരയിൽ എത്തിച്ചിരുന്നത്. ഈ കലാസികൾ എന്ന് പറയുന്നത് അറബിക് ഭാഷയിൽ തുറമുഖത്ത് ജോലി ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ വീട്ടിൽ 3 കോവണികളുണ്ട്. ആ 3 കോവണികൾക്കും 3 പ്രത്യേകതകളുണ്ട്. അതായത് സന്ദർശകർക്കും കാര്യസ്ഥന്മാർക്കും മാത്രം കയറാനാണ് 1-ാമത്തെ കോണി. 2-ാമത്തേത് വീട്ടിലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 3-ാമത്തേത് അടുക്കള ഭാഗത്ത് നിന്ന് അത് സ്ത്രീകൾക്ക് കയറാനുള്ളതാണ്. അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കയറി വരുന്നത്. ഇങ്ങനെ കയറി വരുമ്പോൾ ആ 4 കെട്ട്, വീടിൻ്റെ 4 കെട്ട് ഭാഗം നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. കൂടാതെ വടക്കുനാഥൻ എന്ന സിനിമയിൽ പത്മപ്രിയ താമസിച്ചിരുന്ന വീട് ഈ 4 കെട്ടിൻ്റെ മൂലഭാഗത്തു നിന്നാണ് നമുക്ക് കാണാൻ കഴിയുക. കണ്ടോ, ആ കാണുന്നതാണ് പത്മപ്രിയ താമസിച്ചിരുന്ന വീട്. വടക്കുനാഥൻ എന്ന സിനിമയുടെ ഭാഗമായി മോഹൻലാലിനും മറ്റ് അഭിനേതാക്കൾക്കെല്ലാം വലിയ ഹോട്ടലുകളൊക്കെയാണ് ബുക്ക് ചെയ്തിരുന്നത് താമസിക്കാനായിട്ട്. പക്ഷേ മോഹൻലാലിന് ഈ വീടും പരിസരമൊക്കെ ഇഷ്ടമായതോടുകൂടി അദ്ദേഹം ഹോട്ടൽ ഒഴിവാക്കി ഇവിടെ തന്നെയാണ് താമസിച്ചത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീടിൻ്റെ പിന്നിലെ വരാന്തയിലേക്ക് പോകാം. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പിന്നിലും മുന്നിലും വരാന്തകളുണ്ട്. അത് 3 മീറ്റർ വീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഇതാണ് വീടിൻ്റെ പിൻവശം, പിന്നിലുള്ള വരാന്ത. ഈ ചിത്രത്തിൽ കാണുന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകൃത്തായിട്ടുള്ള വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാർ. നമ്മുടെ കൂടെയുള്ളത് സന്തോഷ് ഇച്ചിക്കാനു, രണ്ടുപേരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇനി മറ്റൊരു സവിശേഷത, ഈ അകത്തളങ്ങളോട് ചേർന്നുള്ള മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ജനാലകളുണ്ട്. ആ ജനാലകളിലൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ പുറത്തുള്ളവരെ സ്വാഭാവികം കാണാൻ കഴിയും അല്ലേ? പക്ഷേ ആ പുറത്തുള്ളവർക്ക് നമ്മളെ കാണാനായിട്ട് കഴിയില്ല. അതാണ് ഈ ജനാലകളുടെ ഒരു പ്രത്യേകത. ആ ഒരു പ്രത്യേക രീതിയിലാണ് ആ ജനാലകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളീ വീടിൻ്റെ മുൻവശത്തേക്ക് വീണ്ടും പോവുകയാണ്. ഈ ഒരു ഗോവണി ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ഗോവണികളിൽ ഒന്നാണ് ഈ ഗോവണി. ഇത് കാര്യസ്ഥനും അതേപോലെ തന്നെ കാര്യസ്ഥന്മാർക്കും സന്ദർശകർക്കും വരാനുള്ള ഗോവണിയാണ്. ഇനി വീടിൻ്റെ മുന്നിലുള്ള മുറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മുറിയിൽ നോക്കുകയാണെങ്കിൽ വീടിൻ്റെ മുൻഭാഗം നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വീഡിയോ തുടങ്ങിയത് തന്നെ അവിടെ നിന്നാണ്. ഇവിടെ നിന്നിപ്പോൾ ആരും താമസം ഈ മുറിയൊക്കെ ആരും ഉപയോഗിക്കുന്നില്ല. ഈ വീട്ടിലെ 50 വരുന്ന മുറികളിൽ വളരെ കുറച്ച് മുറികളിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മുറികൾ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ആ നാലുകെട്ട് പരിസരം ഉണ്ടല്ലോ, ആ നാലുകെട്ടിനടുത്താണ് അടുക്കള. ആ അടുക്കളിനോട് ചേർന്നുള്ള മുറികളും മറ്റുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. അതേപോലെ അടഞ്ഞു കിടക്കുന്ന ഒരു മുറിയാണ്, അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയാണ് ഈ കാണുന്നത്. സിനിമകൾക്കും മറ്റുമൊക്കെ ആണ് പല റൂമുകളും തുറക്കുന്നത് തന്നെ. വീടിൻ്റെ തെക്ക് ഭാഗമാണ് കാണുന്നത്. ഈ മുറിയിലാണ് ഈ വീട്ടിലെ കാരണവന്മാരുടെ ചിത്രങ്ങൾ, അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ടവരുടെ ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാർ, അതുപോലെ തന്നെ ഈ വീട് ഉണ്ടാക്കിയ കാരണവരായിട്ടുള്ള ചാത്തക്കുട്ടി നായനാർ, അദ്ദേഹത്തിൻ്റെ മക്കൾ, അവരുടെ എല്ലാം ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നില ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ 2-ാം നിലയിലാണ്. ഈ നിലയിലാണ് പൂജ ചെയ്യാനുള്ള അകത്തളങ്ങളൊക്കെ ഉള്ളത്. അതുകൂടാതെ തന്നെ ഈ വീട്ടിലെ അടുക്കള സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ഒരുപാട് പണ്ടത്തെ പല ഉപകരണങ്ങളും അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്ന പല കാര്യങ്ങളും വലിയ വലിയ ഭരണികളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ വടക്കുനാഥൻ സിനിമയിൽ പത്മപ്രിയ താമസിച്ചിരുന്ന വീടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ മേൽഭാഗമുണ്ട്, ആ മേൽഭാഗം ആരും ഇതുവരെയും കാണാത്തൊരു കാഴ്ചയായിരിക്കും. അത്രമാത്രം ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് 3-ാം നിലയ്ക്കുള്ളത്. ഒരു ക്ഷേത്ര ഗോപുരത്തിൻ്റെ മേൽക്കൂര എങ്ങനെ ഇരിക്കും, അതേപോലെയുള്ള 3 വലിയ മുറികളാണ് അത്. സന്ദർശകർക്ക് വേണ്ടിയിട്ടുള്ള മുറികളാണത്. ഇത് തെയ്യം, ഇത് ഏച്ചിക്കാനം തറവാട്ടിലെ തെയ്യമാണ്. ഈ വീട്ടിലെ തെയ്യമല്ല, ഏച്ചിക്കാനം തറവാട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് അകത്ത് അത് പറയുന്നുണ്ട്. കല്യാണത്ത് വീടിനെ പരിചയപ്പെടുത്തുന്ന 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 2-ാം ഭാഗത്തിലാണ് ഈ വീട്ടിലെ 3-ാം നില, അതേപോലെ തന്നെ അടുക്കള, പിന്നെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു വീടുണ്ട്, അത് പത്മപ്രിയ താമസിച്ചിരുന്ന വീട്. ആ വീട് പിന്നെ മറ്റ് കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിലുണ്ടാകും. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.